66 പുസ്തകങ്ങളുടെയും പ്രമേയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് ഇതാണ്, വീണ്ടെടുപ്പ്. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണിത്. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം പടിനിയമത്തിൽ തരുന്നു. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ നിർവഹണം സുവിശേഷങ്ങൾ നിർവഹിക്കുന്നു. മനുഷ്യ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രചരണം അപ്പോസ്തലപ്രവൃത്തി നടത്തുന്നു. അതിൻ്റെ വിശദീകരണം ലേഖനങ്ങളിൽ നൽകുന്നു. അതിൻ്റെ പരിസമാപ്തി വെളിപ്പാട് പുസ്തകത്തിൽ തരുന്നു. അങ്ങനെയാണ് വേദപുസ്തകം മുഴുവൻ ഒറ്റ തീമാണ്, വീണ്ടെടുപ്പ്. യേശു ക്രൂശിച്ച രക്തത്തിൻ്റെ ശക്തിയാൽ മനുഷ്യനുള്ള വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ട മനുഷ്യനെ വില കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചു. സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുപ്പാനോ അവനെ ദൈവത്തിന് വീണ്ടെടുപ്പിലോ കൊടുക്കാനോ ആർക്കും കഴിയുന്നതല്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് 49-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഒരു നാളും കഴിയുകയില്ല. മനുഷ്യന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കാൻ ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയത്തില്ല. കാരണം മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാ. ഒരു മനുഷ്യൻ്റെ പ്രാണൻ ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. പിന്നെങ്ങനെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാൻ ഒക്കുന്നത്? വീണ്ടെടുപ്പിന് വില കൊടുക്കാൻ പറ്റിയത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ വെച്ചു തന്നു. അതാണ് വീണ്ടെടുപ്പ്. അടുത്തത്, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഈ വീണ്ടെടുപ്പിൻ്റെ അറിവ് എങ്ങനെയുണ്ടായി? അവൻ നമ്മളോട് വെളിപ്പെടുത്തിയ, നമ്മളോട് കാണിച്ച സകല കൃപാധാനം, അവിടെയും കൃപയാണ് കാണുന്നത്. ധാരാളമായി കാണിച്ച കൃപാധനം, കൃപയെ ധനമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഭൗതിക സ്വത്തുക്കളേക്കാൾ വലുതാണ് കൃപയുടെ ധനം. 10 കോടി രൂപ ബാങ്കിൽ നിങ്ങൾക്കൊണ്ട് ദൈവകൃപയില്ല എങ്കിൽ, 1 രൂപ പോലും ബാങ്കിലില്ല, കൃപയിൽ സമ്പന്നനായ ഒരാൾ, ഇത് രണ്ടുപേരിൽ ആരാ ഭാഗ്യവാൻ? ദൈവകൃപയുള്ളവരാ ഭാഗ്യവാൻ. ദൈവകൃപയ്ക്കകത്ത് എല്ലാമുണ്ട്. ദൈവകൃപയ്ക്കകത്ത് അതിൻ്റെ പരിപാലനമുണ്ട്. ദൈവകൃപയ്ക്കകത്ത് അതിൻ്റെ നടത്തിപ്പുണ്ട്. ദൈവകൃപയ്ക്കകത്ത് അതിൻ്റെ കാവലുണ്ട്. ദൈവകൃപയ്ക്കകത്ത് നിൻ്റെ ഗൈഡൻസ് ഉണ്ട്. ദൈവകൃപയ്ക്കകത്ത് നിൻ്റെ ഭാവിയുണ്ട്. കൃപയില്ലാത്തവനോ? കൃപയില്ലാത്തവന് പണമല്ല എന്താ, അവൻ കാലും തട്ടി വീഴും, ഒന്നുമില്ലാത്തവനായി ഇവിടുന്ന് പോകേണ്ടി വരും. എന്താ, കൃപയില്ല. കൃപയാണ് നിന്നെ നടത്തുന്നത്, ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും നടത്തുന്നത്. ദൈവം നിന്നോട് കാണിച്ച കൃപയുടെ ധനമാണ്, കൃപയുടെ ധനം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയുടെ ധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ജ്ഞാനവും വിവേകവും, ജ്ഞാനവും വിവേകവും തമ്മിൽ എന്താ വ്യത്യാസം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിവേകം എന്ന് പറഞ്ഞാൽ അറിവ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നറിവ്. ചിലർക്ക് അറിവുണ്ട്, പക്ഷേ അറിവ് എങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് അറിയത്തില്ല. അറിവുണ്ടെങ്കിലും അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവില്ലെങ്കിൽ അറിവ് പ്രയോജനമില്ലാത്തതാണ്. അപ്പോൾ ജ്ഞാനം മാത്രം പോരാ, വിവേകം വേണം. ജ്ഞാനവും വിവേകവും വേണം. അറിവുള്ള ആളുകളെക്കുറിച്ച് പറയുന്നത്, വിവേകമില്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ഫൂൾസ് എന്നാ, പഠിത്തമുണ്ടെങ്കിലും വിഡ്ഢികളാണെന്നാ. കാരണം വിവേകമില്ല, ജ്ഞാനമില്ല, വിവേകമില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? നല്ലപോലെ അണിഞ്ഞ് ഒരുങ്ങാൻ പറ്റും. പക്ഷേ ജ്ഞാനവും വിവേകമില്ലെങ്കിലോ പന്നിയുടെ മൂക്കിൽ സ്വർണം കൊണ്ട് മൂക്കുത്തി ഉണ്ടാക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും? സ്വർണത്തിൻ്റെ മൂക്കുത്തിയിട്ടാൽ ഭംഗിയാണെന്ന് പറയും, പക്ഷേ പന്നിയുടെ മൂക്കിലാണ്. അതുകൊണ്ട് മണപ്പിച്ച് മണപ്പിച്ച് പന്ന് നടക്കുക. എന്ത് വേണം? വിവേകം വേണം. വിവേകമില്ലാത്ത സുന്ദരിയുടെ കാര്യം സദൃശവാക്യങ്ങൾ എഴുതിയ വാക്കുക ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ ജ്ഞാനവും വിവേകവും ആത്മീയ അറിവാണ്. ആത്മീയ അറിവ് നിനക്കുണ്ടാകണം. നീ ഇപ്പം ഇവിടെ ഇരിക്കുന്നു. നിൻ്റെ ആത്മീയ അറിവെന്താ? സ്വർഗസ്ഥലങ്ങൾ നിന്നെ ഇരുത്തിയിരിക്കുന്നു എന്നതാ. നീ ക്രിസ്തുവിലിരിക്കുന്നു എന്നതാ നിൻ്റെ ആത്മീയ അറിവ്. ആത്മീയ അറിവ് നിനക്കുണ്ടായിരിക്കണം. നീ നിന്നെക്കുറിച്ചറിയണം. നീ എവിടെയാണ്? നിനക്ക് ദൈവത്തിലുള്ള പൊസിഷൻ എന്താണ്? ദൈവത്തിന് മുമ്പുള്ള സ്റ്റാറ്റസ് എന്താണ്? ഇതറിയണം. ലോകം എപ്പോഴും നിന്നെ കുത്തിക്കൊണ്ടിരിക്കും. ലോകം എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും നിനക്ക് കുറ്റബോധമുണ്ടാക്കിക്കൊണ്ടിരിക്കും. നിന്നെ എപ്പോഴും ചെറുതാക്കിക്കൊണ്ടിരിക്കും. അതിനപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് നീ കടക്കണം.
എന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തൽ സഹിച്ച് എന്ന് നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ മുകളിലേക്ക് നീ കടന്ന് ക്രിസ്തുവിൽ നീ ആരാണെന്ന് തിരിച്ചറിയണം. ആ ജ്ഞാനവും വിവേകവും നിൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്നു. അവനെ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ രഹസ്യം, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിൻ്റെ രഹസ്യം, ദൈവത്തിന് നിന്നോട് കരുണയുണ്ടായതിൻ്റെ രഹസ്യം, അത് ദൈവം നിന്നോട് അറിയിച്ചു. ദൈവത്തിൻ്റെ മർമ്മം ദൈവം നിന്നോട് അറിയിച്ചു. അത് ചെറിയൊരു കാര്യമല്ല. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തി. വലിയ വലിയ ആളുകളെന്ന് ലോകം പറയുന്നവരോട് ചോദിച്ചു നോക്ക്, അവർക്കിതെല്ലാം ഭോഷത്വമാണ്, അവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ നിനക്ക് മനസ്സിലായി. ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം നിനക്ക് മനസ്സിലായി. ദൈവകൃപയുടെ വലിപ്പം നിനക്ക് മനസ്സിലായി. ആത്മീയതയുടെ വലിപ്പം നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നീ ദൈവസ്ഥലിൽ വന്നിട്ട് മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാതെ നിന്റെ ഹൃദയം കൊണ്ട് സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും ഇങ്ങോട്ട് ഭൗതികമായത് കിട്ടിയത് കൊണ്ടല്ല, നിന്റെ അകത്തുള്ള വെളിച്ചം കൊണ്ടാണ്. എല്ലാ ആഴ്ച ഇവിടെ വന്നാൽ ഊണ് കിട്ടും എന്ന് പറഞ്ഞ് ഉണ്ണാൻ വേണ്ടി വന്നവരല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ. എല്ലാ ആഴ്ച ഇവിടെ വന്നാൽ 100 രൂപ വെച്ച് കിട്ടുമെന്ന് വെച്ച് പണത്തിന് വന്നവരല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ. എല്ലാ ആഴ്ച ഇവിടെ വന്നാൽ കുറെ നേരം ഫാൻ്റെ കീഴിൽ ഇരിക്കാം എന്ന് പറഞ്ഞ് വന്നവരല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അകത്തൊരു വെളിച്ചം കിട്ടി, അകത്തൊരു അറിവ് കിട്ടി, അകത്തൊരു ആത്മീയ ശക്തി കിട്ടി, അകത്തൊരു ചൈതന്യം കിട്ടി. ആ ചൈതന്യം നിങ്ങളെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലത്തിലേക്ക് നിങ്ങളെ നടത്തുകയാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചത്, ദൈവത്തിലെ ഹിതത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി. ലോകത്തിനും മനസ്സിലാകാത്ത കാര്യവും ആത്മീയർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് മർമ്മം. അത് രഹസ്യമാണ്, അത് വെളിപ്പാടിലേ മനസ്സിലാകത്തുള്ളൂ. അകത്തുണ്ടാകുന്ന വെളിച്ചമാത് വെളിച്ചമില്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. പഞ്ചസാര ഒരിക്കലും തിന്നിട്ടില്ലാത്ത ആളുകളുടെ അടുക്കൽ പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ കണ്ടിട്ടില്ല, തിന്നിട്ടില്ല. തിന്നവർക്കറിയാം, അവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ മധുരം. ഇതുപോലെയാണ് ആത്മീയ കാര്യങ്ങൾ അനുഭവിക്കാത്ത ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നോക്കൂ, സൂര്യാസ്തമനം എത്ര ഭംഗിയാണ്. നോക്കിയേ, നല്ല ഓറഞ്ച് നിറം പോലെ ആ നിറം പോലെ ആയില്ലേ ആകാശത്തിലെ കാർമേഘങ്ങൾ പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അന്ധനായ ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയയില്ല. കാരണം അവന് നിറങ്ങളറിഞ്ഞുകൂടാ, അവൻ നിറങ്ങൾ അവൻ കണ്ടിട്ടില്ല. എന്നാൽ നിൻ്റെ കണ്ണ് തുറന്നോട് നിനക്ക് നിറങ്ങൾ കാണാം. ഇതുപോലെ ആത്മീയ കാര്യങ്ങളിൽ അന്ധരാണ് ഭൂരിപക്ഷം ആളുകൾ. അവർക്ക് മനസ്സിലാകത്തില്ല കൃപയെക്കുറിച്ച് പറഞ്ഞാൽ, അവർക്ക് മനസ്സിലാകത്തില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ, അവർക്ക് മനസ്സിലാകത്തില്ല വീണ്ടെടുപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ, അവർക്ക് മനസ്സിലാകത്തില്ല യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ. നിൻ്റെ അകത്ത് ദൈവം തന്ന വെളിപ്പാടാണ്. നീ വീണ്ടും ജനിച്ചു എന്ന എങ്ങനെയാണ് നീ അറിഞ്ഞത്? നിൻ്റെ അകത്ത് നിനക്കറിയാം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് എങ്ങനെയാണ് നീ അറിയുന്നത്? നിൻ്റെ അകത്ത് നിനക്കറിയാം. ദൈവം നിന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ തെളിവ്? തെളിവൊന്നും തരാനില്ലെങ്കിലും എൻ്റെ അകത്ത് എനിക്ക് ബോധ്യമുണ്ട്, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് വിട്ടു. നീ ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ല എങ്കിലും സാക്ഷി പറയും, പറയത്തില്ലേ അന്നാണ് ഞാൻ അവനെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമുക്ക് മാത്രം മനസ്സിലാകുന്ന രഹസ്യങ്ങളാണ്. നമ്മുടെ അകത്ത് മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഇന്ന് സഭായോഗത്തിന് പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന അന്തരീക്ഷം? ഓ, ഭയങ്കര മഴ പെയ്യുമെന്ന് തോന്നത്തക്കവണ്ണം കാർമേഘമായിരുന്നു വെളിയിൽ എന്ന് മറ്റാളുകൾ പറയും. എന്നാൽ ദൈവമക്കൾ പറയും അവർക്ക് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു വാക്കാണ്. ഇതാണ് രഹസ്യങ്ങൾ, ഇതാണ് മർമ്മങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ. എല്ലാവർക്കും അറിഞ്ഞുകൂടാ, നിനക്കറിയാമത്. നിൻ്റെ അകത്ത് ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ കിട്ടി, പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടി, പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടി. ആത്മീയ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞതിലൊന്നാണ് ദൈവ ഇഷ്ടത്തിൻ്റെ രഹസ്യം അറിയാൻ കഴിഞ്ഞു. ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നിയത് എന്തുകൊണ്ടാണ്? കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി. എൻ്റെ യോഗ്യതയല്ല, ഞാൻ അയോഗ്യനാ സമ്മതിച്ചു, പക്ഷേ അവൻ കൃപയിൽ സമ്പന്നനാ, അതുകൊണ്ട് എന്നോട് കൃപ കാണിച്ചു. അങ്ങനെ അവൻ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. എന്താണെന്നറിയാമോ ഇവിടെ പറയുന്ന മർമ്മം? ശ്രദ്ധിച്ചു കേട്ടോ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ കൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം. അതിൻ്റെ പൂർണ്ണ അർത്ഥം വെളിപ്പെടുത്താൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം
യേശു ക്രിസ്തുവിലൂടെ പിന്നെയും ഒന്നായി ചേർക്കും. സ്വർഗം ഭൂമിയും തമ്മിൽ ഉള്ള അകൽച്ച തീരും. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകേണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും യേശു ക്രിസ്തുവിൽ കൂടെ ഒന്നായി ചേർക്കും. എന്ന കാലസമ്പൂർണതയിൽ, കാലസമ്പൂർണ നമ്മൾ കാലത്തിൽ ജീവിക്കുന്നവരാ. കാലവും നിത്യതയും രണ്ടും രണ്ടാ. നിത്യത എന്താണെന്ന് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയത്തില്ല. നീണ്ട കാലമാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചിലർ. ചിലർ തെറ്റായി പറയും പൂർവകാലം നിത്യത. കാലം എന്ന വാക്ക് നിത്യതയോട് ചേരത്തില്ല. പൂർവകാലം എന്ന് പറയുമ്പോൾ തന്നെ അസംബന്ധമാണ്, ചേരാത്ത കാര്യങ്ങളാണ്. കാലവും നിത്യത എതിർപദങ്ങളാണ്. നിത്യതയല്ല കാലം, കാലമല്ല നിത്യത. അപ്പോൾ നമ്മൾ കാലത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്കിവിടെ വർഷമുണ്ട്, നമുക്കിവിടെ പ്രായമുണ്ട്, നമുക്കിവിടെ വാച്ചുണ്ട്, നമുക്ക് സമയമുണ്ട്. നിത്യതയിൽ ഇതൊന്നുമില്ല. ഈ കാലം അതിൻ്റെ പൂർണ്ണതയിലെത്തും. സമ്പൂർണതയിലെത്തുമ്പോൾ വേറൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറും. അതിൻ്റെ പേരാ നിത്യത. ദൈവം നിത്യനാ, യേശു ക്രിസ്തു നിത്യനാ, പരിശുദ്ധാത്മാവ് നിത്യനാ. ആരംഭമില്ല, അവസാനമില്ല, നിത്യതയ്ക്ക് ആദിയില്ല, അന്തമില്ല. കാലത്തിലുള്ള മനുഷ്യനിത് മനസ്സിലാകത്തില്ല. കാലബോധമുള്ള മനുഷ്യൻ, നിങ്ങൾക്കറിയാവോ നമ്മൾ എപ്പോഴും ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല. നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു, ഇരിക്കുക എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കുക? സമ്മതിക്കത്തില്ല. നിങ്ങൾ പറയില്ല ഞാൻ വന്നത് 8:30 വന്നു, ഞാൻ വന്നത് 9:00 വന്നു, ഞാൻ വന്നത് 10:00. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയം ബോധമുണ്ട്. നിത്യതയിൽ സമയബോധമില്ല. എന്നാൽ ഈ കാലം അതിൻ്റെ സമ്പൂർണതയിലെത്താൻ പോവുക, കാലം തീരാൻ പോവുക, കാലവും ഇനി ഇല്ല. കാലബോധമില്ല, വാച്ചില്ല, കലണ്ടറില്ല, വർഷങ്ങളില്ല, കാലമില്ല. കാലം അതിൻ്റെ പൂർണ്ണതയിലെത്തും. എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സ്വർഗവും ഭൂമിയും പിന്നെ ഒന്നാകും. സകലവും യേശു ക്രിസ്തുവിലൂടെ ഒന്നാകും. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി വരും, പോയിപ്പോയതെല്ലാം തിരിച്ചു വരും. പാപം തകർത്തതിനെയല്ല, യേശുവിൻ്റെ രക്തം തിരിച്ചു പിടിക്കും. യേശു ക്രിസ്തുവിലൂടെ സകലവും വീണ്ടെടുക്കപ്പെടും. അതിലെന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം അടങ്ങിയിട്ടില്ല എന്നതൊക്കെ ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യം. ഇത്രയും മാത്രം ഓർത്താൽ മതി, ഈ കാലമെല്ലാം കഴിയും. പുതുയുഗം വരും എന്നുള്ളത് ശരിയല്ല. യുഗമില്ല അവിടെ, ഇതിൽ പുതുയുഗമില്ല. പുതിയ അനുഭവം വരും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാലം തീരും. കാലസമ്പൂർണതയിൽ എല്ലാം യഥാസ്ഥാനപ്പെടും. കാലസമ്പൂർണതയിൽ സമുദ്രമില്ല. കാരണം വെള്ളം ന്യായവിധിയോട് ബന്ധപ്പെട്ട് നിൽക്കുക. ന്യായവിധിയില്ല, അതുകൊണ്ട് വെള്ളമില്ലാതാകും, സമുദ്രമില്ല. എങ്ങനെയൊക്കെ ആയിരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടിയാ. പുതിയ ആകാശം, പുതിയ ഭൂമി വരും, പുതിയ എരിശിലയും പട്ടണം വരും. ഇതെല്ലാം അന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ സ്വർഗീയമായത്, കുറേ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഭൗതികമായിരിക്കും. ഇതെല്ലാം കൂടി ഇപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്കാർക്കും മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാകുന്ന ഇത്രയും ഓർത്താൽ മതി, കാലസമ്പൂർണതയിൽ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാത്തിനെയും യഥാസ്ഥാനപ്പെടുത്തും, എല്ലാത്തിനെയും മടക്കി വരുത്തും. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കും. ആ വ്യവസ്ഥയാണ് അടുത്ത്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ആറാമത്തെ അനുഗ്രഹം അതാണ്, ക്രിസ്തുവിൽ നമുക്ക് അവകാശം കിട്ടി. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇവിടെ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത്. അതിൽ ഇവിടെ പറയുന്നത് അവകാശം കിട്ടി. അവകാശത്തെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞതാ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് നീ. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത ഒന്നാമത്തെ കൽപ്പന, സകലത്തിന്മേലും വാഴുക. ആകാശത്തിലെ പറവകളുടെ മേൽ, ഭൂമിയിലെ സകല ഭൂചര ജന്തുക്കളുടെ മേൽ, സമുദ്രത്തിലെ സകല മത്സ്യങ്ങളുടെ മേലും വാഴുക. വാഴുവീൻ ആണ് ഒന്നാം കൽപ്പന. അടക്കി വാഴുക. സകലത്തിന്മേലും അധികാരം,
സകല സൃഷ്ടിയുടെയും മണിമകുടമായി മനുഷ്യൻ, ഇച്ഛാശക്തി ഉള്ളവൻ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമുള്ളവൻ. അവനോട് പറഞ്ഞു വാഴുക, പക്ഷേ വാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, പാപത്തിൽ വീണുകൊണ്ട് അവന് വാഴ്ച പോയി. എന്നാൽ യേശുക്രിസ്തുവോട് എല്ലാം മടക്കി വരുമ്പോൾ സകലത്തിൻ്റെ അവകാശികളായി നമ്മൾ തീരുകയാണ്. അതുകൊണ്ട് യേശുവിടെ നിങ്ങൾ എൻ്റെ നാമത്തെ ചോദിച്ചാൽ കിട്ടും, നിങ്ങൾ അവകാശികളാ. സ്വർഗത്തിലെ ബാങ്കിനകത്ത് നിങ്ങൾക്കുള്ള നിക്ഷേപം ദൈവം വെച്ചിട്ട് ചെക്ക് ബുക്ക് തന്നിരിക്കുക. ചെക്ക് ബുക്കിൽ ആരാ സൈൻ ചെയ്തേക്കുന്നത്? യേശു ക്രിസ്തുവാ. ആ സൈനും കൊണ്ട് നീ ചെന്നാൽ എപ്പം വേണേ മാറി നിനക്ക് എടുക്കാം. ഇത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാനുള്ള ചെക്ക് ബുക്കല്ല. ഈ ചെക്ക് ലീഫ് തന്നിരിക്കാൻ നിനക്ക് വേണ്ടിയത് അവിടെ എഴുതി കൊണ്ട് കൊടുക്കാനുള്ളതാണ്. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നീ എന്താണോ ചെക്കൽ എഴുതുന്നത് അതിനൊക്കെ മാറിക്കിട്ടും. നിനക്ക് എത്ര വിശ്വാസമുണ്ടോ വിശ്വാസം അനുസരിച്ച് എഴുതാം. 100 രൂപയുടെ വിശ്വാസമുള്ള 100 എന്ന് എഴുതുക. 1000-ന്റെയാണ് 1000 എന്ന് എഴുതുക. 10,000-ത്തിന് വിശ്വാസം 10,000 എഴുതുക. 10 കോടിയുടെ വിശ്വാസം ഉണ്ട് 10 കോടി എഴുതുക. നീ ഒന്ന് എഴുതി നോക്കി, എഴുതിയിട്ട് കൊണ്ടൊന്ന് കൊടുത്ത് എവിടെ കൊടുക്കണം? സ്വർഗത്തിലെ ബാങ്കിൽ. ഇതെങ്ങനെ സാധിക്കും? വിശ്വാസത്താലാണ്. ആത്മീയത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മീയത്തിലെ വിശ്വാസത്താൽ നീ ചോദിച്ചാൽ അവൻ തരും. കാരണം വാഴാനുള്ള കൽപ്പന ദൈവത്തിൻ്റെ കൽപ്പന, മനുഷ്യനുള്ള കൽപ്പന വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ ദൈവം നൽകിയിരിക്കുന്നു. വീണ്ടെടുപ്പിലൂടെ നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ അധികാരങ്ങൾ തിരിച്ചു കിട്ടി നാം അവകാശവും പ്രാപിച്ചു. നീ അവകാശിയാണ്. അവകാശിയെപ്പോലെ ഇരിക്കണം. അവകാശിയെപ്പോലെ പ്രാർത്ഥിക്കണം. അവകാശിയെപ്പോലെ വിശ്വസിക്കണം. നീ പിന്നാമ്പുറത്ത് അലയുന്ന ഒരു അഭയാർത്ഥിയാണെന്ന് കരുതരുത്. വല്ല എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് കയ്യിൽ നിന്നിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ദൈവസം നിൽക്കരുത്. നീ അവകാശിയായിട്ട് നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ബന്ധനം അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പൈതലിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ടാകട്ടെ. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിശ്ചയപ്രകാരം, നിർണയപ്രകാരം. ആരുടെ അനുവാദം വേണ്ട ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ? ദൈവം എന്ത് ഇഷ്ടപ്പെടുന്നോ അത് നടക്കും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആലോചന എന്താണോ അതുപോലെ നടക്കും. അങ്ങനെ ആ സകലവും ദൈവം പ്രവർത്തിക്കുന്ന അവൻ എന്തോ നിശ്ചയിച്ചു. മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് യേശു ക്രിസ്തുവിൽ ആശവച്ച ഞങ്ങൾക്ക് ദൈവം സകലവും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു തരുന്നു. അവൻ്റെ ഇഷ്ടത്തിൻ്റെ ആലോചന പോലെ ആരോടും അഭിപ്രായം ചോദിക്കാതെ എല്ലാം ചെയ്യാൻ അധികാരവും ശക്തിയുള്ള കർത്താവ് ഞങ്ങളെ എന്ത് ചെയ്തു? അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാക്കി വെച്ചു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സീൽ വെച്ചു സഭയെ. മുൻ നിയമിച്ചെന്ന് മാത്രമല്ല, നിന്നെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, നിന്നെ ദത്തെടുത്തെന്ന് മാത്രമല്ല, സ്വർഗത്തിലൊരു മുദ്ര നിൻ്റെ മേൽ വെച്ചു. നിന്നെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, സീല് വെച്ചു. സീല്, സ്വർഗത്തിൻ്റെ സീല് വെച്ചു. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ തിരഞ്ഞെടുത്ത സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിയമപ്രകാരം നിന്നെ അവകാശിയാക്കിയതാ. നിന്നെ പ്രീ ഡെസ്റ്റിൻ ചെയ്തു. ദൈവം നിന്നെ മുൻ നിയമിച്ചതാ. ഇതെല്ലാം പോരാഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ സീലൂടെ വെച്ചിരിക്കുന്നു. അതെന്തോ സ്വർഗത്തിൻ്റെ സീല് പരിശുദ്ധാത്മാവിനെ തന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സീല് വേണമോ? സ്വർഗത്തിൻ്റെ സീല് നിൻ്റെ മേലുണ്ട്. നീ എന്നെ സംശയിക്കരുത്. നീ ആരാണെന്നുള്ളതിന് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അധികാരത്തിൻ്റെ അവകാശിയാണ് നീ എന്നതിൻ്റെ സീൽ. സ്വർഗത്തിൻ്റെ സീൽ നിൻ്റെ മേലുണ്ട്.
സ്വർഗം നിന്നെ മുദ്ര വച്ചിരിക്കുകയാണ്. അവന്റെ വകയാണ് നീ. നീ അവൻ ഉള്ളവൻ, നീ അവൻ ഉള്ളവൾ. വേറെ ആർക്കും നിന്നെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. ലോകം എത്ര വേണ ശ്രമിക്കട്ടെ, സാത്താൻ എത്ര വേണ ശ്രമിക്കട്ടെ, പൈശാചിക ശക്തി മുഴുവൻ ഇളകി വരട്ടെ, നിന്റെ മേൽ സീലുണ്ട്, സ്വർഗത്തിന്റെ സീലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ദൈവം നിന്റെ മേൽ വച്ചിരിക്കാൻ നീ ദൈവത്തിന്റെ വകയാണ്. സീല് വെച്ച നിനക്ക് അവകാശമുണ്ട്. സ്വർഗത്തിലെ മുദ്ര കൊണ്ടെന്ന് കാണിച്ചാ മതി, നീ അവന്റെ വകയാണ്. നീ ചോദിച്ചാൽ നിനക്ക് കിട്ടും. ദൈവത്തിന്റെ ബാങ്കിലേക്ക് ചെന്ന് നിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കാൻ ഈ സീല് കാണിച്ചാൽ മതി. സ്വർഗത്തിന്റെ സീൽ, ഇന്ത്യ ഗവൺമെന്റ് സീൽ ഉണ്ടെങ്കിൽ അതിന് ശക്തിയുണ്ട്, അതിന് പവറുണ്ട്. ഇതുപോലെ സ്വർഗീയ ഗവൺമെന്റ് സീല് പാസ്പോർട്ടിലല്ല കുത്തി തന്നേക്കുന്നത്, നിന്റെ അകത്ത് കുത്തിയേക്കുക. ആർക്കും മായ്ച്ചു കളയാനൊക്കാത്ത പോലെ നിന്റെ ഹൃദയത്തിൽ കുത്തിയേക്കുക. നിന്റെ ഹൃദയത്തിൽ ഒരു സീല് വെച്ച് ആ സീലിൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സീല് നിന്റെ മേലുണ്ട്. അതിൻ്റെ അർത്ഥം നീ സ്വർഗത്തിൻ്റെ വകയാണ്, നീ ദൈവത്തിൻ്റെ വകയാണ്, നീ ദൈവത്തിനുള്ളവനാണ്. നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കടിയും, നിന്നെ നശിപ്പിക്കാൻ ആർക്കടിയും, നിന്നെ തകർക്കാൻ ആർക്കടിയും. ശത്രു എത്ര ശക്തിയോടെ പൊരുതിയാലോ ശത്രു ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിൻ്റെ സഭയെ ജയിക്കാൻ കഴിയത്തില്ല. ഓ ദൈവത്തിന് മുദ്ര നിന്റെ മേലുണ്ട്, സ്വർഗത്തിന് മുദ്ര നിന്റെ മേലുണ്ട്. എത്ര വലിയ പൈശാചിക ശക്തികൾ അവകാശവാദം പറഞ്ഞു വന്നാലും ഈ മുദ്ര കാണിച്ചാൽ മതി. ഹല്ലേലൂയ. പണ്ട് കൊണ്ടുപോയി വല്ലതുമൊക്കെ ഇട്ടുകൊടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ അവകാശം പറഞ്ഞു വരും. പണ്ട് കൊണ്ടുവന്നിട്ട സ്ഥലങ്ങൾ, കൊണ്ടു കൊടുത്ത ഇടങ്ങൾ, അവിടുന്ന് അവകാശം പറഞ്ഞുകൊണ്ട് ആ ശക്തികൾ വരും. വരുമ്പോൾ സീല് കാണിച്ചാൽ മതി, സീല് കാണിച്ചാൽ മതി. ദുഷ്ടശക്തികളെ, നിങ്ങൾക്കിനി ഒരു അവകാശമില്ല. അത് പണ്ടത്തെ കാര്യം. ഇപ്പോൾ സീലുണ്ട്, സ്വർഗത്തിന്റെ സീലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സീലുണ്ട്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നീ ദൈവവൈതലായി. പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുദ്രയെന്ന് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, അഡ്വാൻസ് ഓഫ് പ്രോമിസ്. ദൈവം പറഞ്ഞിരിക്കുന്ന പ്രോമിസുകൾക്കെല്ലാം അഡ്വാൻസ് വന്നു. അഡ്വാൻസ് കൈപ്പറ്റിയോ? നീ അഡ്വാൻസ് വാങ്ങിച്ചായിരുന്നോ? അഡ്വാൻസ് തന്നെങ്കിൽ അതിനർത്ഥം ബാക്കി കൊണ്ടുവരുമെന്ന്. അതും കൂടി അഡ്വാൻസ് തന്നേക്കുന്നു. ഒരു വസ്തുവിന് വില പറഞ്ഞു, എത്ര വില പറഞ്ഞേക്കുന്നത്? 10 ലക്ഷം രൂപ. അഡ്വാൻസ് എത്ര വേണം? 9.5 ലക്ഷം തന്നേക്കുന്നു. 9.5 ലക്ഷം അഡ്വാൻസ് ആണെങ്കിൽ ബാക്കി 50,000 തരാതിരിക്കുമോ? പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് തന്നേക്കുന്നത്. ഇനി എന്തോ തരാത്തത്, ബാക്കി എല്ലാ വാഗ്ദാനവും അതിനേക്കാൾ ചെറുതല്ലേ? നിനക്ക് എന്തോ വേണ്ടത്, നീ ഒന്ന് പറഞ്ഞാൽ പോരെ. ബാക്കി എല്ലാം ചെറിയതാ, വലിയത് തന്നല്ലേ. വാഗ്ദത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ, അത് അഡ്വാൻസായി തന്നെങ്കിൽ, അതിനെ അക്ഷാരമായി തന്നെങ്കിൽ, ഇനിയുള്ളതെല്ലാം അതിനേക്കാൾ ചെറുതായതാണ്, ഇനിയുള്ളതെല്ലാം അതിനേക്കാൾ വലിപ്പം കുറഞ്ഞതാണ്, ശക്തി കുറഞ്ഞതാണ്, വില കുറഞ്ഞതാണ്. ഏറ്റവും കൂടിയത് പരിശുദ്ധാത്മാവിനെ നിനക്ക് അക്ഷാരമായി അഡ്വാൻസായി സ്വർഗത്തിൽ നിന്ന് ദൈവം നിനക്ക് തന്നെങ്കിൽ, ബാക്കിയെല്ലാം പുറകെ വരും. രോഗസൗഖ്യം പുറകെ വരും. സാമ്പത്തിക ആവശ്യങ്ങളുടെ പരിഹാരം പുറകെ വരും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പുറകെ വരും. കുഞ്ഞുങ്ങളുടെ വിവാഹകാര്യം പുറകെ വരും. അവരുടെ ജോലിക്കാര്യം പുറകെ വരും. നിന്റെ വീടിന്റെ കാര്യം പുറകെ വരും. നിന്റെ വാഹനത്തിന്റെ കാര്യം പുറകെ വരും. പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആണെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കുമെന്ന് ഉറപ്പ് വന്നിരിക്കുക. ഉറപ്പ് വന്നിരിക്കുക. നീ ഭയപ്പെട്ട് മാറി നിൽക്കരുത്. അവിശ്വസിച്ച് നീ മാറി നിൽക്കരുത്. അവിശ്വാസം കൊണ്ട് നിനക്ക് നഷ്ടപ്പെടുത്തല്ല. നീ വിശ്വസിക്കണം, നീ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം ദൈവം തരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ അഡ്വാൻസ് തന്നെങ്കിൽ ബാക്കിയെല്ലാം തരും. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ അവൻ്റെ സന്നിധിയിൽ എന്നെ ചേർക്കും. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ നിത്യജീവൻ എനിക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ വീണ്ടെടുപ്പ് എനിക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ
എനിക്ക് തന്നെങ്കിൽ രോഗസൗഖ്യം എനിക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ എനിക്ക് വിടുതലുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നെങ്കിൽ എൻ്റെ സകല ആവശ്യങ്ങളും ദൈവം നിവർത്തിക്കും. പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നവൻ അവൻ ഇനി ബാക്കിയൊന്നും തരാതിരിക്കത്തില്ല. ഉറപ്പോടെ നന്ദിയോടെ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. Praise you Lord, we praise you Lord, we worship you Lord, worship you Lord. ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ അങ്ങ് ആരാധിക്കുന്നു. Hallelujah, 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 Hallelujah. സ്വർഗസ്നായ പ്രിയ പിതാവേ, വചനം കേട്ടവർക്കായി സ്തോത്രം. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലെ യേശു ക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവായവനെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ സന്നിൽ വെച്ചിരിക്കുന്നു. ക്രിസ്തുവിലൂടെ സകലത്തിനും പരിഹാരമുണ്ട്. ഞങ്ങളുടെ അവകാശികളാണല്ലോ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അവകാശങ്ങൾ സ്വന്തമാക്കുകയാണ്. ഞങ്ങൾ നിവർത്തിക്കണമേ. ആത്മീയത്തിന് ഉയർന്ന തലങ്ങളിലേക്ക് വളരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പൗരുഷൻ ടി വി ചാനലിലൂടെയും ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.